हरण करुणा कृपा करण मन आशुतोष शिव का कर सर्वदा स्मरण। ओम शांति। അതിപ്രിയനായ ശിവബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കാം. 1/3/2022 ബാപ് കഹത്തെ ഹേ മീഠേ ബച്ചേ തുമേ അപ്നി തക്ദീർ ഹീരെ ജേസി ബനാനി ഹേ പുരുഷാർത്ഥ കർ ബാപ് സേ സ്വർഗ കാ പൂരാ പൂരാ വർസ ലേനാ ഹേ. ബാബറയാണ് മധുരമായ സന്താനങ്ങളെ, നിങ്ങൾക്ക് തൻ്റെ ഭാഗ്യത്തെ വജ്രതുല്യമാക്കി മാറ്റണം. പുരുഷാർത്ഥം ചെയ്ത് ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പൂർണ്ണ ആസ്തി നേടണം. മുരളിയിലെ ചോദ്യം: ഏതൊരു രഹസ്യം ബുദ്ധിയിൽ യുക്തിയുക്തമായി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അപാര സന്തോഷം ഉണ്ടാകും. ഉത്തരം: ഡ്രാമയുടെ കാര്യം. ഈ നാടകത്തിൽ ഓരോ അഭിനേതാവിനും അവിനാശിയായിട്ടുള്ള പാർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് അഭിനയിക്കുക തന്നെ വേണം. ആരുടെയെങ്കിലും പാർട്ട് ഇല്ലാതാകുന്നുമില്ല, മാഞ്ഞു പോകുന്നുമില്ല. ഉണ്ടാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടകത്തിൽ ഓരോരുത്തരുടെയും പാർട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിൽ യാതൊരു മാറ്റവും വരികയില്ല. സൃഷ്ടിയുടെ ആയുസ്, കൽപ്പത്തിൻ്റെ ആയുസ് പൂർത്തിയാകുമ്പോൾ വീണ്ടും അതേ പാർട്ട് സെക്കൻഡ് ബൈ സെക്കൻഡ് ആവർത്തിക്കും, റിപ്പീറ്റ് ചെയ്യും. ഇത് വളരെ ഗുഹ്യമായ രഹസ്യമാണ്. അത് യുക്തിയുക്തമായി നിങ്ങളുടെ ബുദ്ധിയിൽ ഇരിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടാകും. അല്ല എങ്കിൽ ചിന്താക്കുഴപ്പത്തിൽ വരും, ആശയക്കുഴപ്പത്തിൽ വരും. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ അങ്ങനെ ആശയക്കുഴപ്പത്തിൽ വരരുത്. ബാബയിൽ നിശ്ചയം വച്ച് മുഴുവൻ ആസ്തിയും നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. മുരളിയിലെ ഗീതം: തുമേ പാക്കേ ഹംനെ ജഹാം പാലിയ. ഇന്നത്തെ ഗീതം: അങ്ങേ നേടിയ ഞങ്ങൾ മുഴുവൻ ലോകവും നേടി. ഭഗവാനെ ലഭിച്ചപ്പോൾ എല്ലാം ലഭിച്ചു. ധാരണയിൽ 1-ാമത്തെ പോയിൻ്റ്: പഴയ ലോകത്തെ കണ്ടുകൊണ്ടും അതിൽ കുടുങ്ങിപ്പോകരുത്, അതിൽ ലയിച്ചു പോകരുത്, പ്രഭാവിതരാവരുത്. തൻ്റെ ബാഗ് ബാഗേജസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം, തൻ്റെതെല്ലാം ഇൻഷുർ ചെയ്യണം. ബാബയുടെ കാര്യത്തിൽ നമ്മുടെതെല്ലാം ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ബാബയുടെ കാര്യത്തിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്? അനേക ജന്മത്തേക്ക് നമുക്ക് സത്യത്രേതായുഗത്തിൽ അളവറ്റ സമ്പത്തും സുഖവും ശാന്തിയും ആനന്ദവും എല്ലാം ലഭിക്കുകയാണ്. 2-ാമത്തെ പോയിൻ്റ്: യാതൊരു വസ്തുവിലും മോഹമില്ല എങ്കിൽ കക്കയിൽ നിന്നും വജ്രതുല്യമാകുന്നതിനുള്ള സേവനം ചെയ്യണം. ആത്മാവിനെ അത്രയും ശ്രേഷ്ഠമാക്കി മാറ്റുക. ദാനം ചെയ്യുന്നതിലൂടെയാണ് ജ്ഞാനധനം വർദ്ധിക്കുന്നത്. ബാബ കേൾപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നമ്മൾ കേൾപ്പിക്കണം. മറ്റുള്ളവർക്ക് ഈ ജ്ഞാനധനം ദാനം ചെയ്യണം. അതിലൂടെ ജ്ഞാനധനം വർദ്ധിക്കും. വരദാനം: നിമിത്തപ്പൻ കി സ്മൃതി സേ ഹർ പേപ്പർമേം പാ സോനേവാലെ എവർ റെഡി നഷ്ടോ മോഹാഭവ. ഇന്നത്തെ വരദാനം: നിമിത്തം എന്ന ഭാവത്തിൻ്റെ സ്മൃതിയിലൂടെ ഓരോ പേപ്പറിലും പാസ്സാകുന്ന, ഓരോ പരീക്ഷണങ്ങളിലും പാസ്സാകുന്ന എവർ റെഡിയും നഷ്ടോ മോഹയുമായി ഭവിക്കൂ, മോഹത്തെ ജയിച്ചവരായി മാറൂ. എവറടിയുടെ അർത്ഥം തന്നെ എന്താണ്? നഷ്ടോ മോഹ സ്മൃതി സ്വരൂപം. മോഹത്തെ ജയിച്ച് അവർ ആത്മസ്മൃതി സ്വരൂപരായിരിക്കും, പരമാത്മസ്മൃതി സ്വരൂപരായിരിക്കും. അതാണ് എവറടിയാവുക എന്ന് പറഞ്ഞാൽ. ആ സമയം വേറൊരു സംബന്ധികളോ വസ്തുക്കളോ ഓർമ്മ വരരുത്. ഒന്നിലും മോഹം പോകരുത്. എല്ലാത്തിൽ നിന്നും വേറിട്ടവരുമായിരിക്കണം, എല്ലാവരുടെ സ്നേഹിയുമായിരിക്കണം. ഇതിനുള്ള സഹജ പുരുഷാർത്ഥമാണ് നിമിത്തഭാവം. നിമിത്തം എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നിമിത്തമാക്കുന്ന ആളെ ഓർമ്മ വരും. ശിവബാബയാണ് നമ്മളെ നിമിത്തമാക്കിയിരിക്കുന്നത്. എൻ്റെ പരിവാരമാണ്, എൻ്റെ ജോലിയാണ്, അങ്ങനെ ആകരുത്, ഇങ്ങനെ ചിന്തിക്കരുത്. ഞാൻ നിമിത്തമാണ് എന്ന് ചിന്തിക്കണം. ഈ നിമിത്തഭാവത്തിൻ്റെ സ്മൃതിയിലൂടെ ഓരോ പേപ്പറിലും നമുക്ക് വിജയിയായി മാറാൻ സാധിക്കും. മുരളിയിലെ സ്ലോഗൻ: ബ്രഹ്മാ ബാപ് കെ സംസ്കാർ കോ അപ്ന സംസ്കാർ ബനാനാ ഹി ഫോളോ ഫാദർ കർണാ ഹി. ഇന്നത്തെ സ്ലോഗൻ: ആരാണോ ബ്രഹ്മബാബയുടെ സംസ്കാരങ്ങളെ തൻ്റെ സംസ്കാരമാക്കി മാറ്റുന്നത്, അതിനെയാണ് പറയുന്നത് ഫോളോ ഫാദർ ചെയ്യുക, ബ്രഹ്മബാബയെ അനുകരിക്കുക. ഇന്നത്തെ സമാനം: ഞാൻ ആത്മ മോഹത്തെ ജയിച്ച ആത്മാവാണ്, ഞാൻ നിമിത്തമാണ്. ഈ സമാനത്തിലിരുന്നുകൊണ്ട് ശിവബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.
शिव आपदा हरण करुणा कृपा करण मन आशुतोष शिव का कर सर्वदा स्मरण।